Hi friends, welcome back to Jaya's Recipes. இன்னும் நமக்கு ரவா வச்சிட்டுள்ள ஒரு எளுப்பத்தில் உண்டாகാൻ പറ്റുന്ന ஒரு ஸ்வீட் உண்டாகாம். வெறும் 3 சேர்வே இதுன வேண்டும். அப்ப அதுக்கு வேண்டிட்டு நான் ஒரு அரை கப் ரவா எடுத்துட்டند. நம்ம சாதாரண உப்புமாவினக்க உண்டாகുന്ന ஆ ரவா തന്നെ. வறக்காத ரவை ആയിരിക്കും இது நல்லாவ. இதிலக்கு ஒரு 2 டேபிள்ஸ்பூன் நாளிகேரம் சேர்க்கா. Randa alengi randre namuk kududala çarthu athri taste undavu athri çarthu ulla uppu çarkam madirathina avashyayittulla panchasara çarkam rando moono tablespoon nokka ningalku madirathre vendacha adin anusarichu panchasara çarkka ini nalla telacha vellam çarthittu idonu mix cheya rava ava karanam korchonu loose aayittu nammal mix cheyanam കാരണം റവ ആവുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് ആവും അപ്പോൾ അത് ശ്രദ്ധിക്കണം பச்சை வெள்ளம் நம்ம ഒഴിക്കുന്നത് ഇതിനെ ഒരു മയം വരാനാണ് ഇതാ ഒരു ഇത്രയും ഒരു ലൂസിൽ നമ്മൾ ഇത് ആയി വെക്കണം ഇനി ഇത് നമുക്ക് ഒരു കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം ഈ റവയിലേക്ക് വെള്ളം ഒന്ന് അബ്സോർബ് ആവണം ഇതൊന്ന് അടച്ചു വെക്കാം അതില ഒരു 2 സ്പൂൺ റവയും കൂടി ചേർത്തു കാരണം വെള്ളം കുറച്ച് കൂടി പോയി அப்போ நமக்கு அதா ஒரு மாவின்ட என்ன பின்ன என்ன பரைய ஒரு சப்பாத்தி மாவின்டக்க ஒரு சாஃப்ட் ஐட்ல சப்பாத்தி மாவின்ட ஒரு கன்சிஸ்டன்சில கிட்டணும் காரணம் நமக்கு இது உருட்டி எடு இங்கன ஒரு பால் ஐட் எண்ணெயில்க்கு இடാനുള്ളதான அப்ப ஆ ஒரு രീതിയில வேணும் கிட்டன் அப்ப வெள்ளம் கூடி കഴിഞ്ഞா நீங்க அதுக்கு ரவ கூடுதல சேர்த்தாமதி அப்ப இனி இது வந்து ஒரு 5 10 நிமிஷம் அடைச்சு வைக்காம் அப்ப நம்ம கூடுதல இப்ப வெள்ளம் கூடி போய் കഴിഞ്ഞா ரவ சேர்த்து കഴിഞ്ഞா அதனனுசரிச்சு கொஞ்சம் நாளியரும் பஞ்சசாரையக்க சேர்த்து கொடுத்தாமதி ட்டோ அதா நம்ம மாவு ரெடி ஆயிட்டند நல்ல சாஃப்ட் ஆயிட்டند ரவைக்கு நல்லாயிட்ட குதர்ந்து வந்துட்டند ஒரு 5 நிமிட் வெச்சா மதியவும் அப்ப எங்கானும் அப்ப நான் ஆதியா ഒഴിச்ச அத்ர வெள்ளம் ഒഴിக்கிறது நல்ல தெளச்ச வெள்ளம் கொஞ்சம் ഒഴിக்கிய എന്നിട്ട് கொஞ்சனு லூஸ் ஆயிட்டு சப்பாத்தி மாவினேக்க கொஞ்சனு லூஸ் ആയിരിക്കണം இதில எண்ணெய் பரட்ட அப்ப உங்களுக்கு இதிலக்கு நட்ஸ் அதுபோல തന്നെ என்ன பரைய ஏலக்காய் பொடி ஒக்க சேர்க்காட்டோ அப்ப அதக்க நம்ம இஷ்டம் போல செய்யாம் இதுபோல உருட்டி எடுக்க அப்ப இங்கனே உருட்டி எடுக்கാൻ പറ്റணும் ആ രീതിയിൽ ആയിരിക്കണം അതിന്റെ മാവ് ട്ടോ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഭയങ്കര വല്ലാതെ ഓവറായിട്ട് ചൂടാവരുത് ദേ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ആവാൻ പിന്നെ ഈ ബോൾസ് ഇതിൽ ഇട്ട് കൊടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അത് ഉള്ളു കുക്ക് ആവില്ല കരിഞ്ഞു പോകും ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ബോൾസ് ആയി ഇട്ട് കൊടുക്കണം അത് വലുപ്പം കൂടി പോവരുത് പിന്നെ ഉള്ളിൽ കുക്ക് ആവില്ല മാവിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യമേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഒഴിച്ച പോലെ ആദ്യമേ കൂടി പോകണ്ട
ഇതാ റെഡി ആയിരിക്കുന്നു ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് കയറണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അല്ലല്ലേ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ എണ്ണയിലേക്ക് ഇടാം ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇത് പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളില് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും പുറമെ നല്ല ക്രിസ്പിയാണ് കാരണം റവയല്ലേ ഞാൻ ഇത് പൊട്ടിച്ചൊന്ന് കാണിക്കാം ഇതുപോലെ ഇരിക്കും ആ നാളികേരവും പഞ്ചസാരയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ജയാസ് റെസിപ്പീസ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യണേ അപ്പം ഇനി നമുക്ക് വേറൊരു ഈസി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക് യു